നമസ്കാരം, മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് ഏവർക്കും സ്വാഗതം. യു എസിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചെയ്യാൻ പോകുന്ന നയങ്ങൾ, അദ്ദേഹം ഇപ്പോൾ മൃദു സമീപനം എടുത്തു എന്നൊക്കെ മാധ്യമങ്ങളിൽ വന്ന വാർത്ത ഞാൻ കേൾക്കാനിടയായി. അദ്ദേഹം മൃദു സമീപനമാണ് എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം, സൈനികരെ കൊലയ്ക്ക് കൊടുക്കാനാണോ അദ്ദേഹം ഇപ്പോൾ ഈ നീക്കങ്ങൾ എടുക്കുന്നതെന്ന് പോലും എനിക്ക് സംശയം തോന്നുകയാണ്. കാരണം അദ്ദേഹം തുടക്കം മുതലേ പറയുന്ന കാര്യം, ഇറാന്റെ എല്ലാ വെല്ലുവിളികളും ഞങ്ങൾക്ക് പുല്ലുവിലയാണ് എന്ന രീതിയിലാണ് അദ്ദേഹം തുടക്കം മുതലേ ഒരു പരസ്യ വെല്ലുവിളിയുമായി വരുന്നത്. സുലൈമാനി കൊല്ലപ്പെടുമ്പോൾ ട്രംപ് അട്ടഹസിച്ചുകൊണ്ട് പറയുകയാണ്, അദ്ദേഹം ആ വ്യക്തി നേരത്തെ തന്നെ കൊല്ലപ്പെടേണ്ടതാണ് എന്ന്. ബഗ്ദാദിയുമായി ഒരിക്കലും ഇത്തരത്തിൽ കമ്പയർ ചെയ്യേണ്ട, അല്ലെങ്കിൽ താരതമ്യം ചെയ്യേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ബഗ്ദാദിയെ പോലെ, അല്ലെങ്കിൽ ബഗ്ദാദി കൊല്ലപ്പെടുന്ന സമയത്ത് ട്രംപ് പറഞ്ഞപ്പോൾ ആരും അതിനെ എതിർത്തതൊന്നുമില്ല. കാരണം അയാൾ ഭീകരനായ ഒരു വ്യക്തി തന്നെയാണ്. എന്നാൽ സുലൈമാനി എന്ന് പറയുന്ന വ്യക്തി ഇറാൻ കണ്ട ഏറ്റവും മികച്ച സൈനിക മേധാവികളിൽ ഒരാൾ തന്നെയാണ്. കുർദ്സ് തലവനായ സുലൈമാനിയുടെ മരണം ആഘോഷമാക്കാൻ ശ്രമിച്ചതിനാണ് ഇറാഖ് ഇപ്പോൾ യു എസിന്റെ സൈനിക കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്തുന്ന പദ്ധതിയുമായി ഇറാഖിൽ പദ്ധതിയിട്ടുകയും 80 പേരോളം കൊല്ലപ്പെട്ടു എന്ന വാർത്തകൾ വരുന്നത്. അതായത് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ട്രംപ് പറയുന്നത് അത് നിഷേധിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ ഇനി അഥവാ കൊല്ലപ്പെട്ടാലും ട്രംപിനെ നിഷേധിച്ചാൽ മതിയല്ലോ. കൊല്ലപ്പെടുന്നവർക്ക് ജീവൻ നഷ്ടപ്പെടുന്നത് അവർക്കും അവരുടെ ഉറ്റവർക്കും ഉടയവർക്കും മാത്രമാണ് അതിൻ്റെതായ നഷ്ടങ്ങൾ വരുന്നത്. അപ്പോൾ ട്രംപ് മൃദുവായ സമീപനമൊന്നുമല്ല അദ്ദേഹം സ്വീകരിക്കുന്നത്. അദ്ദേഹം ഡിപ്ലോമസിയിൽ ഉറച്ചു നിൽക്കുകയാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഇമേജ് വർദ്ധിപ്പിക്കുവാൻ, അടുത്ത പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഒരു ഊഴം കൂടെ കിട്ടാൻ എന്താണ് സമൂഹത്തിൽ ചെയ്യേണ്ടത്, ആരെ കൊന്നാലെങ്കിലും അധികാരം പുനഃസ്ഥാപിക്കണം, ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഒരു ഊഴം കൂടി കിട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ട്രംപിനെ ഇപ്പോൾ തന്നെ ഇംപീച്ച് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ പാർലമെന്റിൽ തുടരുമ്പോൾ, ഒബാമയൊന്നും ഇത്തരത്തിൽ നേരിട്ടിട്ടില്ല, ഇംപീച്ച്മെന്റ് നടപടി നേരിട്ടിട്ടില്ല. അപ്പോൾ ട്രംപ് കുപ്രസിദ്ധിയിലേക്ക് പോകാൻ ശ്രമിക്കുകയാണോ എന്ന ചോദ്യത്തിന് കൂടി പ്രസക്തിയുണ്ട്. യു എസിന്റെ നെറികേടുകളെക്കുറിച്ച് ലോകം മുഴുവൻ അറിയുന്ന കാര്യമാണ്. ജപ്പാനിൽ അണുബോംബ് വിസ്ഫോടനം നടത്തിയത് ഒരു ഭീകരൻ പോലും ചെയ്യാൻ പറ്റാത്ത രീതിയിലല്ലേ അത്രയും വലിയ സ്ഫോടനങ്ങൾ നടത്തിയത്. പക്ഷേ ഞാൻ യു എസിനെ കുറ്റപ്പെടുത്തുന്നല്ല, യു എസിന്റെ ഇപ്പോഴത്തെ സ്ഥിതിയിൽ ലോകം മുഴുവൻ അവരുടെ കാൽ കീഴിൽ വരണം, ഏഷ്യയിൽ അവർക്കൊരു നിയന്ത്രണം വേണം, എണ്ണ രാജ്യങ്ങളിൽ നിന്നും പരമാവധി സമ്പത്ത് അവർക്ക് കൊള്ളയടിക്കണം, ഇങ്ങനെയൊക്കെയുള്ള ചില ഹിഡൻ അജണ്ടകളുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതൊന്നും സഹിച്ചു കൊടുക്കാൻ ഇറാനെ കൊണ്ട് കഴിയില്ല എന്ന് വ്യക്തമാക്കുന്ന ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. സൈനിക ക്യാമ്പുകൾ, അതായത് യു എസിന്റെ തന്ത്രപ്രധാനമായിട്ടുള്ള 35 സൈനിക ക്യാമ്പുകൾ ഒപ്പം ഇസ്രായേലിനെയും ഞങ്ങൾ പാഠം പഠിപ്പിക്കുമെന്ന് ഇറാൻ പറയുമ്പോൾ ആ കാര്യത്തിൽ കുറച്ച് ജാഗ്രതയെങ്കിലും ട്രംപ് കാണിക്കണം. പകരം അതിനെ നിസ്സാരവൽക്കരിക്കുകയാണ്, ഞങ്ങളുടെ ആർക്കും ഒന്നും സംഭവിക്കില്ല എന്നുള്ള രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു രാജ്യം എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് കൽപ്പിച്ചിറങ്ങുമ്പോൾ, തുനിഞ്ഞിറങ്ങുമ്പോൾ, സ്വാഭാവികമായി ഇറാനെപ്പോലൊരു രാജ്യം എന്ന് പറഞ്ഞാൽ ആണവ കാര്യത്തിൽ ശക്തിയുള്ള രാജ്യം തന്നെയാണ്. ഇറാന് സുഹൃത്തുക്കളുണ്ട്, സിറിയ ഇറാന്റെ സുഹൃത്താണ് ഈ ചൈന എന്ന് പറയുന്ന രാജ്യം, ഇന്ത്യയുടെ ഒരു ഇന്ത്യയുമായിട്ട് വലിയ തോതിൽ ഭിന്നാഭിപ്രായമുള്ള ഒരു രാജ്യം ഇറാന്റെ സുഹൃത്തായി തന്നെയാണ് നിലനിൽക്കുന്നത്. അങ്ങനെ ഇറാൻ ഒട്ടനവധി സുഹൃത് രാജ്യങ്ങളുള്ള ഒരു ശക്തി കേന്ദ്രം തന്നെയാണ്. യു എസിനെ തവിടുപൊടിയാക്കുമെന്നൊക്കെ അവർ വെല്ലുവിളിക്കുമ്പോൾ യു എസ് ഇത്രയും നിസ്സാരവൽക്കരിക്കുന്ന, പ്രത്യേകിച്ചും ഡൊണാൾഡ് ട്രംപിനെ പോലൊരു നേതാവ് നിസ്സാരവൽക്കരിക്കണമെങ്കിൽ അവർക്ക് അദ്ദേഹം ചാവേറുകളെ പോലെ യു എസിന്റെ സൈനികരെ എറിഞ്ഞിട്ടു കൊടുക്കുകയാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അതായത് എനിക്ക് വേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്ത് നിങ്ങൾ മരിച്ചോളൂ, എന്റെ നയങ്ങളാണ് ഇവിടെ നടപ്പിലാക്കുന്നത്, ഇങ്ങനെയുള്ളൊരു അഹങ്കാരത്തിന്റെ സ്വരൂപമായി ഡൊണാൾഡ് ട്രംപ് അധപ്പതിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം തുടക്കം മുതൽ തന്നെ ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങൾ വളരെ വ്യക്തമായിരുന്നു. ഇവിടെയൊക്കെ ഇത്രയും നാളും ഇല്ലാത്തൊരു പ്രശ്നം പറഞ്ഞ് സുലൈമാനി കൊല്ലപ്പെടേണ്ടതാണ്, അയാൾ ഭീകരവാദിയാണ്, അയാൾ ഭീകരരുടെ തലവനാണ്. എന്നാൽ ഇറാന്റെ പരമോന്നതാധികാരിയായ നേതാവ് പറയുന്നത് ISIS പോലുള്ള ഭീകര സംഘടനകളെ, അൽഖ്വയ്ദ പോലുള്ള ഭീകര സംഘടനകളെ എതിർക്കാൻ ശക്തിയും അതിൻ്റെ ദൃഢതയും കാണിച്ചൊരു വ്യക്തിയാണ് ഖാസിം സുലൈമാനി എന്ന നേതാവാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇത്തരത്തിൽ ചില ചപലമായ നീക്കങ്ങൾ ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ അതിനെതിരെ ഇറാൻ ശക്തമായി തന്നെ തിരിച്ചടിക്കാൻ ശ്രമിക്കുകയാണ്.
Iran, ഒട്ടനവധി മേഖലകളിൽ സൈനിക താവളങ്ങളുണ്ട്, രഹസ്യ താവളങ്ങളുണ്ട്, യുഎസിനും അതിൻ്റെതായ താവളങ്ങളുണ്ട്. ഇറാഖിനോട് ഔദ്യോഗികമായി പറഞ്ഞുകൊണ്ടാണ് പുലർച്ചെ 1:30 അവിടുത്തെ യുഎസിൻ്റെ സൈനിക കേന്ദ്രങ്ങൾ പലതും ആക്രമിച്ചത് എന്നാണ് പറയുന്നത്. അത്തരത്തിൽ പല ഡ്രോൺ ആക്രമണങ്ങൾ, തിരിച്ചടികൾ, അതും മിസൈലുകൾ തൊടുത്തു വിടുന്ന രീതിയിൽ തിരിച്ചും ആക്രമിക്കാൻ അവർക്കും കഴിയും എന്ന് തെളിയിച്ചു കൊടുക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇറാഖുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും ഇറാൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതുപോലും മാറ്റിവെക്കുന്ന ഒരു നയത്തിലേക്ക് ഇറാനും ഇറാനും സഹകരിക്കുന്നുണ്ടെങ്കിൽ അത് യു എസിൻ്റെ ഏറ്റവും വലിയ കനത്ത വെല്ലുവിളി തന്നെയാണ്. ഇനിയും ആ കേന്ദ്രങ്ങളിൽ താമസിക്കുന്ന യു എസിൻ്റെ ഭടന്മാർ അല്ലെങ്കിൽ യു എസിൻ്റെ സൈനികർ രണ്ടും ജീവിതത്തിൽ രണ്ടും കൽപ്പിച്ച് നിൽക്കുകയാണ്. കാരണം എന്തും സംഭവിക്കാം, അവർക്കറിയാം അവർ സേഫ് അല്ല, അവർ സുരക്ഷിതരല്ല. എന്നിട്ടും ട്രംപ് പറയുന്നു സോ ഫോർ ഓൾ ഈസ് വെൽ എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ട്വിറ്ററിൽ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെ, എന്തൊക്കെ ശരിയായി, അദ്ദേഹത്തിൻ്റെ നിലപാട് എങ്ങനെയാണ് മൃദുവാകുന്നത്, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തീക്ഷ്ണമാകുന്നു, യുദ്ധത്തിനുള്ള കാഹളം കൊടുക്കുന്ന വാക്കുകളാണ് ആ കാര്യം പറയുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിന് പറയാം ഇറാൻ ഇനിയും ഒരുങ്ങരുത്, അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഞങ്ങളുടെ സൈനികരെ തുടരരുത്, ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് പറയേണ്ടത്. മറിച്ച് ഇറാനെ നിസ്സാരവൽക്കരിക്കുമ്പോൾ അവർ ക്ഷുഭിതരാകുമെന്ന കൃത്യമായ ഒരു ഒരു മുന്നറിയിപ്പ് ട്രംപിന് അറിയാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് ട്രംപിന് അറിയാം. അതുകൊണ്ട് യുദ്ധപ്രഖ്യാപനത്തിലേക്കാണ് ട്രംപ് പോകുന്നത് എന്ന് തന്നെയാണ് ഈ വാക്കുകളിലൂടെ എനിക്ക് വ്യക്തമാകുന്നത്.